بسم الله الرحمن الرحيم السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين يا رب بالمصطفى بلغ مقاصدنا وغفر لنا ما الله يا واسع الكرم يا ربي اعط لنا علما وفهما كما اعطيت يا ربنا

നാം ഓരോരുത്തരെയും അവന്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ നാം കഴിക്കുന്ന ഭക്ഷണം അത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെടുമ്പോൾ അള്ളാഹു പഠിപ്പിച്ച മര്യാദകൾ പരമാവധി നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ഇസ്ലാം വളരെയേറെ കൽപ്പിച്ച ഒരു മതമാണ് പരിശുദ്ധമായ ഇസ്ലാം മഹാനായ ഉമറുബനു നബി സലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ മഹാനായ ഹബീബ് ഹബീബ്ലി നബി തങ്ങൾ പഠിപ്പിക്കുന്നു عمر بن ابي سلمه يقول كنت غلاما في هجر رسول الله صلى الله صل عليه وسلم وكانت يدي تطيش في الصحفه فقال لي رسول الله صلى الله عليه وسلم يا غلام سم الله وكل بيمينك وكل مما يليك فما زالت تلك تعمتي بعد മഹാനായ ബുഹാരി റഹിമഹുല റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് സലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഞാൻ നബി തങ്ങളുടെ സംരക്ഷണത്തിലാണ് വളർന്നത് ഭക്ഷണപാത്രത്തിൽ എന്റെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചു അപ്പോൾ ഹബീബായ അലൈഹി തങ്ങൾ പറഞ്ഞു ഓ കുട്ടി നീ ബിസ്മി ചൊല്ലി വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക മാത്രവുമല്ല നിന്നോട് അടുത്തുള്ള ഭാഗത്തു നിന്ന് നീ ഭക്ഷിക്കുകയും ചെയ്യുക എന്നിട്ട് മഹാൻ അവൾ പറയുന്നു പിന്നീട് അപ്രകാരമായിരുന്നു എന്റെ ഭക്ഷണത്തിന്റെ രീതി പ്രിയപ്പെട്ടവരെ മനുഷ്യൻ തിരക്ക് പിടിച്ച ജീവിതവുമായി മുന്നോട്ടു പോകുന്ന ഒരു വിഭാഗമാകമാണ് മനുഷ്യരൊക്കെ തിരക്കുകാരാണ് എല്ലാ ആളുകളും വളരെയേറെ വിസിയാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴൊക്കെ പലപ്പോഴും ഇസ്ലാം കൽപ്പിച്ച മര്യാദകൾ പല ആളുകളും മറന്നുപോവുകയാണ് എന്നാൽ മഹാനായ പൊന്നു തങ്ങൾ മറ്റൊരു ഹരീഫിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ടെന്നുണ്ട്

അത് ബറക്കത്ത് ചുരുങ്ങിയതും ഹൈർ കുറഞ്ഞതുമാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഭറക്കത്തില്ല എന്നർത്ഥം അതുകൊണ്ട് ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും വിസ്മി കൊണ്ട് തുടങ്ങാൻ പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണം എന്ന് പറയുന്നത് അള്ളാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഇവിടെ നാട്ടിലാണെങ്കിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ പല രീതിയിൽ പല പല കഠിനാധ്വാനം ചെയ്ത് പല രീതിയിലുള്ള കഠിനമായ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട് നാം ഒക്കെ കഷ്ടപ്പെടുന്നത് അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പ്രത്യേകിച്ച് മനുഷ്യൻ അവന്റെ ഒരു ചാണ് വയറിന്റെ വിഷപ്പെടക്കാൻ വേണ്ടിയാണ് എന്നാൽ ആ ഒരു ചാണ വയറിന്റെ വിഷപ്പെടക്കാൻ വേണ്ടി മനുഷ്യൻ കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്ന ഈ ഭൗതികമായ ലോകത്ത് അവന്റെ ആവശ്യങ്ങൾ പലതുമുണ്ട് പക്ഷേ നമുക്ക് ഒരാവശ്യം മറ്റൊരാവശ്യവുമായി ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് വലിയതായിട്ട് തോന്നാം പക്ഷേ ഭക്ഷണമെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വലിയ ഒരാവശ്യമായ മാത്രവുമല്ല ഭക്ഷണം എന്നത് അല്ലാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് അത് മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരിക്കണം അത് മുടങ്ങുമ്പോഴാണ് ഇവിടെ പട്ടിണി കടന്നു വരിക ദാരിദ്ര്യം ഇവിടെ പടർന്നു പിടിക്കുക അപ്പോൾ അള്ളാഹു നൽകിയ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ അനുഗ്രഹമായ ആ ഭക്ഷണം എന്ന് പറയുന്നത് അത് നമുക്ക് അള്ളാഹു തന്ന് ആ രുചികരമായ സുരക്ഷമായ ഭക്ഷണത്തിന്റെ മുമ്പിൽ നാം കഴിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധമായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മര്യാദകൾ മുഴുവനും നാം പാലിച്ചു കൊണ്ട് കഴിക്കണം നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല അതുപോലെ ഇന്നത്തെ ഹദീഫിലൂടെ നാം കേട്ടി റഹിമാൻ പറയാതെ ഒരു സാധനവും നമ്മുടെ വായിലേക്ക് അത് വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും നാം നാം കുടിക്കരുത് എന്നുള്ള മഹത്തായ പാഠമാണ് ഈ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു നല്ലത് മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അടച്ച തമ്പുരാൻ നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലു വറഹമുല്ലാഹി വാർക്കാ